തോന്നിയത് നമ്മളുടെ പണ്ടൊക്കെ ഉസ്താദുമാരോ ഒരുപാട് ഉസ്താദുമാരോട് നമ്മുടെ അടുക്കല് കടന്നു വന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഇന്ന പേരിടാൻ പറ്റുമോ, എന്നതിടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. ഇന്ന് നമ്മൾ സിനിമാ നടിമാരായ ആളുകളുടെ പേര് ചേർത്തുകൊണ്ട് പേരവിടുന്ന് ഇട്ടുകൊടുക്കുകയാണ്. ഇതിൻ്റെ അർത്ഥമോ ഇതെന്താണെന്ന് പോലും അറിയാതെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഇതല്ലോ നമുക്ക് വേണ്ടത്, നമ്മളതൊക്കെ ഒഴിവാക്കണം. സൂറല്ല പറയാ, നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലുണ്ട് ഒരു ബർക്കത്ത്. പക്ഷെ ഇന്നൊക്കെ ഫാഷനായി പപ്പാൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ പപ്പാൻ്റെ പേരിൻ്റെ അവസാനത്തെ ലെറ്റർ, അതല്ലെങ്കിൽ ഉമ്മയുടെ പേരിൻ്റെ അവസാന ആദ്യത്തെ ലെറ്റർ, ഇത് വെച്ച് സംയോജിപ്പിച്ച് ഇതൊന്ന് യോജിപ്പിച്ച് അവിടുന്ന് പേരിട്ട് കൊടുക്കുകയാണ്. പേരിടാൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കലേക്കൊക്കെ വരിക. ഇത് പല ആളുകളും ഉസ്താദുമാർക്ക് വരെ ആ പേര് കിട്ടൂല, കാരണം അങ്ങനത്തെ പേരുകളാണെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അല്ലാഹു കാത്തിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമാ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു, ഞങ്ങൾ പേരിടുന്നു ഉസ്താദെ, അതുകൊണ്ട് എൻ്റെ പേര് ഹനീഫയാണ്, എൻ്റെ ഭാര്യയുടെ പേര് അസീമ അസീന എന്ന് മറ്റെന്തോ പേരാണ്, ഏതായാലും ആ അക്ഷരം വെച്ചിട്ടാണ്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് പറയുകയാണ്, അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, ഞങ്ങളുടെ ഫസ്റ്റ് അക്ഷരവും ഞങ്ങളുടെ എൻ്റെ ഭാര്യയുടെ അക്ഷരവും ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് എൻ്റെ മകൾക്ക് എൻ്റെ മകനൊരു പേരിടണം എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ഇന്ന് ഹീറോ കൊണ്ടാന്നിട്ട്. അതല്ലാതെ പിന്നെന്താ പറയാ, ഇവിടെ ഇന്ന് ഫാഷനാണ് നമ്മുടെ മക്കൾക്ക് പേരിട്ട് കൊടുക്കുന്നത്. പുതിയ നമുക്ക് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഓരോ പേരിടുക. അതല്ല നമ്മൾ വേണ്ടത്, നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ അവരോടൊക്കെ ചോദിച്ച്, നമ്മുടെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച്, നല്ല പേരാണോ അർത്ഥവത്തായ പേരാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മര്യാദ ശീലിപ്പിക്കണേ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണേ. 7 വയസ്സായാൽ നിങ്ങൾ അവനോട്, അവൻ നിസ്കരിക്കാൻ അവനോട് നിങ്ങൾ കൽപ്പിക്കണേ. എന്നാലോ 10 വയസ്സായാൽ നിങ്ങൾ അവനെ അടിക്കണേ എന്ന്, നിസ്കരിക്കാത്തതിൻ്റെ പേര് അടിക്കണേ എന്ന് ഷഫീഉൽ വറാ തുഹാ റസൂലുള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, മര്യാദ പഠിപ്പിക്കുകയാണ്. ഒരു മര്യാദ പഠിക്കേണ്ടതാരാണ്? സൂറല്ല പറയുകയാണ്, ഒരു മര്യാദ ഒരു മകനോ ഒരു മകളോ അവിടുന്ന് മര്യാദ പഠിക്കേണ്ടത് മാതാപിതാക്കളാണ്, പിതാവിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ അദബു മിനൽ ആബാ, മര്യാദ പഠിക്കേണ്ടത് പിതാവിൽ നിന്നാണ്. അതുകൊണ്ടിന് തൗഫീഖ് നൽകട്ടെ. കള്ളു കുടിച്ച് മദ്യം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന പിതാവ്, ആ പിതാവിനെ കണ്ടിട്ട് ഇതെന്താ ചെയ്യാ, ഇത് തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യും, ഇത് തന്നെ ഇവൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. മിനിങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തേണ്ടതുണ്ട്, അവരെ നമ്മൾ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലേ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആലാ അൻഹു, അല്ലാഹുവിൻ്റെ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആലാ അൻഹു തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂന ദീക്കു അഖിയസ മിൻക യുരാദി, ഓ മകനേ ഒരിക്കലും നീ ഒരു പൂവങ്കോഴിയെ പോലെ